SSLV D2 വിക്ഷേപണം വിജയകരമായി പൂർത്തീകരിച്ച് ഇന്ത്യ ISROയുടെ SSLV D2 ആണ് ഇന്ന് വിജയകരമായി വിക്ഷേപിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 9:18 ഇത് കുതിച്ചുയർന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം നടത്തിയത്. 3 ഉപഗ്രഹങ്ങളെ SSLV ബഹിരാകാശത്ത് എത്തിച്ചു. നിരീക്ഷണ ഉപഗ്രഹമായ EOS-07 അമേരിക്കൻ കമ്പനി അൻഡാരിസിന്റെ ജാനസ് 1, ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് സ്പേസ് കിഡ്സ് ഇന്ത്യയുടെ ആസാദി SAT-2 എന്നിവ ദൗത്യത്തിലുണ്ടായിരുന്നു. ബഹിരാകാശ വിപണിയിൽ മികച്ച നേട്ടമുണ്ടാക്കാനായി ഇസ്രോ അവതരിപ്പിച്ച പുതിയ വിക്ഷേപണ വാഹനമാണ് SSLV എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. 34 മീറ്റർ ഉയരമുണ്ട്, 2 മീറ്റർ വ്യാസമുണ്ട്. ഈ റോക്കറ്റിന്റെ വെയ്റ്റ് 120 ടണ്ണാണ്. 500 കിലോഗ്രാം വെയ്റ്റുള്ള ഒരു ഉപഗ്രഹത്തെ 500 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ സ്ഥാപിക്കാനുള്ള കഴിവ് SSLV ഉണ്ട്. ISRO ഏറ്റവും ചെലവ് കുറഞ്ഞ റോക്കറ്റാണിത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല ഏറ്റവും വേഗത്തിൽ തയ്യാറാക്കാൻ സാധിക്കുമെന്നതും നേട്ടമാണ്. ഒരു ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഓർഡർ കിട്ടുകയാണെങ്കിൽ 15 ദിവസങ്ങൾ കൊണ്ട് റോക്കറ്റ് തയ്യാറാക്കാനാകുമെന്നതും നേട്ടകരമായ കാര്യമാണ്. ബഹിരാകാശ വിപണിയിൽ SSLV ഒരു നിർണായക വഴിത്തിരിവായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുവഴി നാസ പോലുള്ള ബഹിരാകാശ ഏജൻസികൾക്ക് വൻ വെല്ലുവിളി ഇസ്രോ സൃഷ്ടിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. തീർച്ചയായിട്ടും ഇന്ത്യ ഇപ്പോൾ കുതിച്ചുയർന്നിരിക്കുന്നത് വളരെ വലിയൊരു നേട്ടത്തിലേക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. SSLV വിക്ഷേപണം ബഹിരാകാശത്ത് പുത്തൻ ഉയരങ്ങൾ കീഴടക്കാനുള്ള പരിശ്രമം ഫലം കണ്ടതിൻ്റെ ആദ്യ സൂചന എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും ഇത് വലിയൊരു നേട്ടം തന്നെയാണ് നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച്. അതേസമയം ഈ ഇടയ്ക്കായിരുന്നു INS വിക്രാന്തിൻ്റെ ഫ്ലൈറ്റ് ഡെക്കിൽ ആദ്യമായി വിമാനം ഇറക്കിയത്. നാവികസേനയ്ക്ക് ഇതൊരു നാഴികക്കല്ലായി മാറിയിരുന്നു. കടൽ പരീക്ഷണങ്ങളുടെ മുന്നോടിയായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റാണ് INS വിക്രാന്തിൽ വിജയകരമായി ഇറക്കിയത്. ഏറ്റവും പുതിയ പ്രദർശനങ്ങളിൽ LCA-Tejasനൊപ്പം MiG-29K ഉണ്ടായിരുന്നു. ഒരു തദ്ദേശീയ യുദ്ധ വിമാനത്തിനൊപ്പം ഒരു തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ രൂപകൽപ്പന ചെയ്യാനും വികസിപ്പിക്കാനും നിർമ്മിക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള ഇന്ത്യയുടെ കഴിവ് ഇത് തെളിയിക്കുന്നു എന്നാണ് ഇന്ത്യൻ നാവികസേന പറഞ്ഞത്. February 6 വിമാനത്തിന്റെ 2-ാമത്തെ പ്രവർത്തന പ്രോട്ടോടൈപ്പ് അതായത് NP-2 ജെറ്റ് കാരിയറിന്റെ സ്കീ ജെപ് റാമ്പിൽ നിന്ന് വിക്ഷേപിക്കുകയായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഫിക്സഡ് വിങ് എയർക്രാഫ്റ്റ് ഫ്ലാറ്റ് ടോപ്പിനുള്ളിൽ ഒരു പൂർണ്ണ ചക്രം പൂർത്തിയാക്കുന്നത് ഇതാദ്യമായിട്ടായിരുന്നു. നേവൽ LCA-MK-1 നേരത്തെ INS വിക്രമാദിത്യ എന്ന കപ്പലിലെ കാരിയർ ഡെക്കിൽ നിന്ന് ഓപ്പറേഷൻ നടത്തിയിരുന്നു. റഷ്യ കൈമാറ്റം ചെയ്ത കപ്പൽ ഇപ്പോഴും ഇന്ത്യൻ നാവികസേനയ്ക്കൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം NP-2 അതിൻ്റെ കഴിവ് പ്രകടിപ്പിക്കുന്നതിനായി വിക്രാന്ത് കപ്പലിൽ ഡെക്ക് ട്രയലുകളുടെ ഒരു പരമ്പര തുടങ്ങും. 2023 പകുതിയോടെ ഈ ട്രയലുകളെല്ലാം പൂർത്തിയാകുമെന്നും കാരിയർ പൂർണ്ണമായ പ്രവർത്തന സേവനം തുടങ്ങാൻ അനുവദിക്കുമെന്നും നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. LCA-Navy വിക്ഷേപണത്തെയും ലാൻഡിങ്ങിനെയും കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നയുടൻ ഇന്ത്യൻ സോഷ്യൽ മീഡിയ തദ്ദേശീയമായ വിമാനവാഹിനി കപ്പലിനെയും തദ്ദേശീയമായി വികസിപ്പിച്ച ലഘു യുദ്ധ വിമാനത്തെയും ആഘോഷിക്കുകയും പ്രശംസിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ നാവികസേന ലാൻഡിങ് ഒരു നാഴികക്കല്ല് നേട്ടമായി ആഘോഷിച്ചെങ്കിലും LCA-Tejas-Navy INS വിക്രാന്തിൽ നിന്ന് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന വിവരവും പുറത്തു വന്നിരുന്നു. എന്തായാലും ഈ ഒരു നേട്ടത്തിന് പിന്നാലെയാണ് ഇന്നിതാ ഇപ്പോൾ ഒരു മറ്റൊരു നിർണായകമായ നേട്ടം കൂടി ഇന്ത്യ ഇപ്പോൾ നേടിയിരിക്കുന്നത്. എന്തായാലും പ്രതിരോധ മേഖലയിലെ വിക്ഷേപണങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിക്ഷേപണങ്ങൾ വിജയകരമാക്കി ഇന്ത്യ ജൈത്രയാത്ര മുന്നോട്ട് തുടരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്തോഷകരമായ നേട്ടങ്ങൾ നേടുന്നു എന്നത് രാജ്യത്തിനെ സംബന്ധിച്ച് സന്തോഷകരമായ നേട്ടങ്ങൾ തന്നെയാണ്. ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ തല ഉയരുന്ന നേട്ടങ്ങൾ തന്നെയാണ്.